ज्ञानव्यापि मस्जिदिन पिन्नाले चरित्र स्मारकങ്ങളെ ലക്ഷ്യമിട്ട് ഹിന്ദുത്വവാദികള്‍ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു. ക്ഷേത്രഭൂമി കയ്യേറിയാണ് ടിപ്പു സുൽത്താൻ കൊട്ടാരം നിർമ്മിച്ചതെന്ന് ഹിന്ദു ജനജാഗൃതി സമിതിയാണ് ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് സർവേ നടത്തണമെന്ന ആവശ്യം ഉയർന്നത്. വാരണാസിയിലെ ജ്ഞാൻബാബി പള്ളിക്കും ചരിത്ര സ്മാരകമായ കുത്തബ് മിനാറിനും പിന്നാലെയാണ് ടിപ്പു സുൽത്താൻ കൊട്ടാരത്തെ വേട്ടയാടാൻ ഹിന്ദുത്വവാദികൾ രംഗത്തെത്തിയിരിക്കുന്നതെന്നതും ശ്രദ്ധേയമാണ്. ബംഗളൂരുവിലെ ടിപ്പു സുൽത്താൻ കൊട്ടാരത്തെ കുറിച്ച് പലരും പറഞ്ഞിട്ടുണ്ട്. മുൻപ് ഈ സ്ഥലം കോട്ട വെങ്കിട്ടരമണ സ്വാമി ക്ഷേത്രത്തിന്റെ വകയായിരുന്നു. ടിപ്പു സുൽത്താന്റെ ഭരണകാലത്ത് ഇത് കയ്യേറ്റം ചെയ്യപ്പെടുകയായിരുന്നുവെന്നും ഹിന്ദു ജനജാഗൃതി സമിതി വക്താവ് മോഹൻ ഗൌഡ ആരോപിച്ചു. വാരണാസി ജ്ഞാൻബാബി മസ്ജിദിനും കുത്തബ് മിനാറിനുമെതിരെ സമാന ആരോപണങ്ങളുമായാണ് ഹിന്ദുത്വവാദികൾ രംഗത്തെത്തിയിരുന്നത്. വാരണാസി ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ജ്ഞാൻബാബി പള്ളിയുടെ ചുമരുകളിലുള്ള ഹിന്ദു വിഗ്രഹങ്ങളെ ആരാധിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജികളിൽ നിന്നായിരുന്നു ജ്ഞാൻബാബി കേസിന്റെ തുടക്കം. ഹർജി പരിഗണിച്ച വാരണാസി കോടതി പള്ളിയിൽ സർവേ നടത്താൻ അനുമതി നൽകുകയായിരുന്നു. എന്നാൽ ഇതിൽ പ്രതിഷേധിച്ച മസ്ജിദ് കമ്മിറ്റി ഹർജി നൽകിയിരുന്നു. സർവേ നിർത്തിവെക്കണമെന്നും സർവേ ഉദ്യോഗസ്ഥനെ മാറ്റണമെന്നും മസ്ജിദ് കമ്മിറ്റി ആവശ്യമുന്നയിച്ചെങ്കിലും ഹർജി കോടതി തള്ളി. സർവേക്കിടെ പള്ളിയിലെ അംഗശുദ്ധി വരുത്തുന്ന ഭാഗത്തുനിന്നും ശിവലിംഗം കണ്ടെത്തിയെന്ന് ഹിന്ദുത്വവാദികൾ ആരോപിച്ചിരുന്നു. എന്നാൽ ഇത് ശിവലിംഗമല്ലെന്നും ഫൗണ്ടനാണെന്നും മസ്ജിദ് കമ്മിറ്റി വ്യക്തമാക്കി. ഇതിനിടെ ശിവലിംഗം എന്ന് പറയപ്പെടുന്ന വസ്തു കണ്ടെത്തിയ സ്ഥലം സീൽ ചെയ്യണമെന്ന ആവശ്യമുയർന്നെങ്കിലും കോടതി ഇത് തള്ളിക്കളയുകയായിരുന്നു. മുസ്ലിങ്ങളുടെ വിശ്വാസങ്ങൾ തടസ്സപ്പെടുത്തരുതെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. കേസ് സുപ്രീംകോടതി പരിഗണിക്കുകയും കീഴ്ക്കോടതിക്ക് കൈമാറാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു. ചരിത്ര സ്മാരകമായ കുത്തബ് മിനാറിന്റെ തൂണിൽ നിന്നും ഹിന്ദു ആരാധനാ പാത്രങ്ങളുടെ ശില്പം കണ്ടെത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹിന്ദുത്വവാദികൾ രംഗത്തെത്തിയത്. 1200 വർഷം പഴക്കമുള്ള നരസിംഹ ഭഗവാന്റെയും ശിഷ്യന്റെയും ശില്പങ്ങൾ കണ്ടെത്തിയെന്നായിരുന്നു ആരോപണം. മുൻപ് കുത്തബ് മിനാറിൽ നിന്നും ഗണേശ് വിഗ്രഹവും കൃഷ്ണന്റെ വിഗ്രഹവും കണ്ടെത്തിയിരുന്നു. അതേസമയം കുത്തബ് മിനാറിന്റെ പേര് മാറ്റി വിഷ്ണു സ്തംഭം എന്നാക്കണമെന്ന ആവശ്യവുമായി വലതുപക്ഷ സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. വിശ്വ ഹിന്ദു പരിഷത്ത് വക്താവ് വിനോദ് ബൻസാൽ കുത്തബ് മിനാർ യഥാർത്ഥത്തിൽ വിഷ്ണു സ്തംഭമാണെന്ന് അവകാശപ്പെടുകയും ചെയ്തു. 27 ഹിന്ദു ജൈന ക്ഷേത്രങ്ങൾ തകർത്ത് ലഭിച്ച വസ്തുക്കൾ ഉപയോഗിച്ചാണ് സ്മാരകം നിർമ്മിച്ചതെന്നും ആരോപിച്ചിരുന്നു. ആരോപണങ്ങൾക്ക് പിന്നാലെ കുത്തബ് മിനാറിലും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സർവേ നടത്തുമെന്ന വാർത്തകൾ പുറത്തുവന്നെങ്കിലും കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം വാർത്ത തള്ളിയിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം കർണാടകയിലെ മലാലി ജുമാ മസ്ജിദിനു ചുറ്റും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഹിന്ദു ക്ഷേത്രത്തിന് സമാനമായ ഘടന കണ്ടെത്തിയെന്ന് ഹിന്ദുത്വവാദികൾ ആരോപിച്ചതിനെ തുടർന്നാണ് പള്ളിക്ക് ചുറ്റും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. പള്ളിയുടെ 500 മീറ്റർ ചുറ്റളവിൽ മെയ് 26 വരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആൾക്കൂട്ടം പാടില്ലെന്ന കർശന നിർദ്ദേശവുമുണ്ട്. മംഗലാപുരത്തിന്റെ തീരപ്രദേശത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് എന്നതിനാൽ അക്രമ സംഭവങ്ങൾക്കുള്ള സാധ്യത കണക്കിലെടുത്ത് പ്രദേശത്ത് കൂടുതൽ പോലീസ് സേനയെ വിന്യസിപ്പിച്ചിട്ടുമുണ്ട്.